റഷ്യയിൽ നിന്ന് തന്നെ എണ്ണ ഇറക്കുമതി ചെയ്യണമെന്ന് കേന്ദ്രം എണ്ണ കമ്പനികളോട് നിർദ്ദേശിച്ചിട്ടില്ല എന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. രാജ്യസഭയിൽ അംഗങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തെ ജനങ്ങളുടെ താൽപര്യങ്ങൾക്കനുസരിച്ചുള്ള മികച്ച ഇടപാട് നടത്തുക എന്നത് വിവേകപൂർണമായ നയമാണെന്നും അദ്ദേഹം പറഞ്ഞു. മറ്റ് രാജ്യങ്ങളുടെ പ്രവർത്തികൾക്ക് ഇന്ത്യയിലെ ജനങ്ങൾ ദുരിതമനുഭവിക്കുന്നില്ലെന്ന് ഉറപ്പുവരുത്തേണ്ടത് തന്റെ ചുമതലയാണ്. റഷ്യയിൽ നിന്നും എണ്ണ ഇറക്കുമതി ചെയ്യണമെന്ന് കമ്പനികളോട് ആവശ്യപ്പെട്ടിട്ടില്ല. ലഭ്യമായ ഏറ്റവും മികച്ച സാധ്യത ഉപയോഗപ്പെടുത്തി ഇന്ധനം വാങ്ങാനാണ് കമ്പനികളോട് ആവശ്യപ്പെട്ടിരുന്നത്. വിപണിയെ ആശ്രയിച്ചായിരിക്കും ഇതെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഒരു രാജ്യവുമായി മാത്രമല്ല എണ്ണ വ്യാപാരമെന്നും ഒന്നിലേറെ രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യ എണ്ണ വാങ്ങുന്നുണ്ട് എന്നും അദ്ദേഹം വ്യക്തമാക്കി. യുക്രൈനിൽ അധിനിവേശം നടത്തുന്ന റഷ്യയിൽ നിന്നും ഇന്ധനം വാങ്ങുന്നതിൽ അമേരിക്കയും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളും ഇന്ത്യയെ വിമർശിച്ചിരുന്നു. റഷ്യയിൽ നിന്നുള്ള ഇന്ധന ഇറക്കുമതി വർദ്ധിപ്പിക്കാനുള്ള ഇന്ത്യൻ നടപടി ധാർമ്മികമായി അനുചിതമാണെന്ന് യുക്രൈൻ വിദേശകാര്യമന്ത്രി കഴിഞ്ഞ ദിവസം പ്രസ്താവന നടത്തിയിരുന്നു. യൂറോപ്യൻ രാജ്യങ്ങളും ഇതുതന്നെയാണ് ചെയ്യുന്നതെന്ന് വിശദീകരിച്ച് റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതിയെ ഇന്ത്യ ന്യായീകരിച്ചത് പൂർണ്ണമായും തെറ്റാണെന്നും യുക്രൈൻ വിദേശകാര്യമന്ത്രി ദിമിത്രോ കുലേബ പറഞ്ഞിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് മന്ത്രി ജയശങ്കറുടെ മറുപടി. റഷ്യ ഉക്രൈൻ യുദ്ധവുമായി ബന്ധപ്പെട്ട് യുദ്ധത്തിന്റേതല്ല ഈ യുഗമെന്ന് കേന്ദ്രം നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ടെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. സംഭാഷണവും നയതന്ത്രവുമാണ് പ്രശ്നപരിഹാരമെന്ന് കേന്ദ്രം നിരന്തരം വ്യക്തമാക്കിയിട്ടുണ്ട്. ഇന്ത്യൻ പൌരന്മാരെയോ ലോകത്തിലെ മറ്റിടങ്ങളിലുള്ളവരെയോ യുദ്ധം മോശമായി ബാധിക്കുന്ന സാഹചര്യങ്ങളിൽ ശരിയായ നടപടികൾ കേന്ദ്രം സ്വീകരിച്ചിട്ടുണ്ട്. ഇന്ധന പ്രതിസന്ധിയുടെയും വിലക്കയറ്റത്തിന്റെയും വളത്തിന്റെയും കാര്യത്തിൽ യുദ്ധമുണ്ടാക്കുന്ന ആഘാതം കുറയ്ക്കാനുള്ള മുൻകരുതലുകൾ സർക്കാർ എടുത്തിട്ടുണ്ട് എന്നും ജയശങ്കർ കൂട്ടിച്ചേർത്തു. കയറ്റുമതി ചെയ്യുന്ന റഷ്യൻ അസംസ്കൃത എണ്ണയ്ക്ക് യൂറോപ്യൻ യൂണിയനും G7 രാജ്യങ്ങളും ഓസ്ട്രേലിയയും വിലപരിധി നിശ്ചയിച്ചിരുന്നു. ഒരു ബാരലിന് $60 എന്ന വിലപരിധിയാണ് നിശ്ചയിച്ചത്. ഓരോ 2 മാസം കൂടുമ്പോഴും വിലപരിധി പുനർപരിശോധിക്കും. റഷ്യൻ അസംസ്കൃത എണ്ണയുടെ വിപണി വിലയേക്കാൾ കുറഞ്ഞത് 5% കുറവ് വരുത്തിയാണ് വിലപരിധി നിശ്ചയിക്കുകയെന്നും യൂറോപ്യൻ യൂണിയൻ വ്യക്തമാക്കി. എന്നാൽ പാശ്ചാത്യ രാജ്യങ്ങൾ നിശ്ചയിക്കുന്ന വിലപരിധിക്ക് അനുസരിച്ച് ഒരു രാജ്യത്തിനും അസംസ്കൃത എണ്ണ വിൽക്കില്ലെന്ന് റഷ്യ ആവർത്തിച്ചു. റഷ്യൻ എണ്ണയ്ക്ക് വിലപരിധി നിശ്ചയിക്കുന്നത് അപകടകരമായ നീക്കമാണ്. ഇതുകൊണ്ട് മാത്രം തങ്ങളുടെ എണ്ണയ്ക്ക് ആവശ്യക്കാർ കുറയില്ലെന്നും റഷ്യ പ്രതികരിച്ചു. വിലപരിധി ഏർപ്പെടുത്തിയതിനാൽ ഇപ്പോൾ നിശ്ചയിച്ചിട്ടുള്ള $60 കുറച്ച് എണ്ണ വിൽക്കാൻ ശ്രമിച്ചാൽ യൂറോപ്പ് ആസ്ഥാനമായ കപ്പൽ, ഇൻഷുറൻസ്, ഫിനാൻസ് കമ്പനികൾ കയറ്റുമതി സേവനങ്ങൾ നൽകില്ല. ഉക്രൈനുമേൽ അധിനിവേശം നടത്തുന്ന റഷ്യയുടെ വരുമാന സ്രോതസ് വെട്ടിക്കുറയ്ക്കാൻ ഉതകുന്നതാണ് വില നിയന്ത്രണമെന്ന് US ട്രഷറി സെക്രട്ടറി ജാനറ്റ് യെല്ലൻ പ്രതികരിച്ചു. റഷ്യയുടെ അസംസ്കൃത എണ്ണ അന്താരാഷ്ട്ര വിപണിയിൽ ലഭ്യമാക്കാത്ത സാഹചര്യമുണ്ടായാൽ എണ്ണ വില വർധനയ്ക്ക് ഇടയാക്കിയേക്കും. പാശ്ചാത്യ രാജ്യങ്ങളിലടക്കം വലിയ വിലക്കയറ്റത്തിനും സാമ്പത്തിക പ്രതിസന്ധിക്കും ഇത് വഴിവെക്കും. ഉക്രൈൻ യുദ്ധം തുടങ്ങിയ ശേഷം പാശ്ചാത്യ രാജ്യങ്ങൾ റഷ്യയുടെ അസംസ്കൃത എണ്ണ ഇറക്കുമതി ചെയ്യുന്നത് വലിയ രീതിയിൽ കുറച്ചിരുന്നു. ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളോട് റഷ്യൻ അസംസ്കൃത എണ്ണ ബഹിഷ്കരിക്കാനും ആവശ്യപ്പെട്ടു. എന്നാൽ കുറഞ്ഞ വിലയെ ലഭിക്കുന്നതിനാൽ റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി കൂട്ടുകയാണ് ഇന്ത്യ ചെയ്തത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.